വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂർ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി ഏകദിന ഉപവാസം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ മാലിക് ഉദ്ഘാടനം ചെയ്തു. ഈ സംരംഭവുമായി ബന്ധപ്പെട്ടുള്ളത് രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന കുടിവെള്ളത്തിന്റെ പേരിലായാലും മറ്റെന്തിന്റെ പേരിലായാലും ഈ ഗവൺമെന്റിനെതിരായും അതേമാതിരി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു. നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാര് ഗവൺമെന്റിന്റെ പിന്തുണയും ഗവൺമെന്റിന്റെ സഹകരണവും ഗവൺമെന്റിന്റെ നിർദ്ദേശവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ. അതില്ലാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ സംസ്ഥാനത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മനുഷ്യന്റെ മുഖ്യമായ കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഇത് ഭരിച്ചത്. ഒരു കുടിവെള്ള പ്രശ്നത്തിന്റെ പേര് പി എസ് സീതി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂസഫ് പടിയത്, എം എച്ച് ഫൈസൽ, കെ എം ബാബ, ഇ എസ് സിറാജ്, പി എ വാഹിദ്, എം എം സത്താർ, പി ജെ ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ജനകീയ സമരങ്ങളെ വേട്ടയാടുന്ന ഇടതു സർക്കാരിനെതിരെ വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മേഖല രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ സി ആയിഷ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശശി പന്തളം മുഖ്യപ്രഭാഷണം നടത്തി. തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്ന എല്ലാ നീക്കങ്ങളെയും ശക്തമായി എതിർത്തുകൊണ്ടും നാടിന്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി നല്ല നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുകൊണ്ടും തന്നെയാണ് ഈ 6 വർഷക്കാലം പാർട്ടി ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രചരണം നടത്തി അധികാരത്തിലേറിയ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ, അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നവരെ വർഗീയവാദികളും തീവ്രവാദികളുമാക്കി മുദ്രകുത്തുകയും ശക്തമായ നടപടികളിലൂടെ, പോലീസ് നടപടികളിലൂടെ എതിരിടുകയും ചെയ്യുന്ന അതിക്രൂരമായ ഒരു പോലീസ് ഭരണം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതെ വെൽഫെയർ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ നിന്നാണ് ഈ പരിപാടി പാർട്ടി ആവിഷ്കരിക്കപ്പെട്ടത്. കേരളത്തിൽ 43 സ്ഥലങ്ങളിൽ ഈ പരിപാടികൾ പാർട്ടി നടത്താൻ ഒരുമ്പെട്ടിരിക്കുകയാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ 3 സ്ഥലങ്ങളിലാണ് ഈ പരിപാടി തീരുമാനിച്ചിരിക്കുന്നത്. 1 കൊടുങ്ങല്ലൂർ, 4 ചാവക്കാട്, 5 തൃശ്ശൂരിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കുന്ന കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷെഫീർ കാരുമാത്ര, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അജിത തുടങ്ങിയവർ സംസാരിച്ചു. കഴിമ്പറം ബീച്ചിൽ ടൂറിസം വികസന പദ്ധതി ഒരുങ്ങുന്നു. പദ്ധതിക്ക് മുന്നോടിയായുള്ള സാധ്യതാ പഠനവും ഇതിനകം പൂർത്തിയായി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന കഴിമ്പറം ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ 2 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. കഴിമ്പറത്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ബന്ധപ്പെട്ട രൂപരേഖ അംഗീകരിച്ചു. ഗീതാ ഗോപി എം എൽ എ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ സുഭാഷിണി, മറ്റ് ജനപ്രതിനിധികൾ, ഡി ടി പി സി അധികൃതർ എന്നിവർ പങ്കെടുത്തു. 13.5 ഏക്കർ വിസ്തൃതി വരുന്ന 2 കിലോമീറ്റർ ഭാഗത്ത് നടപ്പാത, കച്ചവട കേന്ദ്രങ്ങൾ, ഫിറ്റ്നസ് സെന്റർ എന്നിവയാണ് പദ്ധതിയിൽ ഉണ്ടാവുക. തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് സർവകക്ഷി യോഗം തീരുമാനിച്ചത്. കഴിഞ്ഞ 1 മാസത്തിലധികമായി കൊടുങ്ങല്ലൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരുന്ന വൈദ്യുതി നിയന്ത്രണത്തിന് അയവ്. വ്യാഴാഴ്ച മുതൽ രാവിലെ 7നും 8നും ഇടയിലും വൈകിട്ട് 5നും 5:30നും ഇടയിലുമായി 1/2 മണിക്കൂർ വീതമാണ് 20 ദിവസത്തേക്ക് കൂടി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. സ്ഥലം എം എൽ എ വി ആർ സുനിൽകുമാറും നഗരസഭാ ചെയർമാൻ കെ ആർ ജയിത്രനും വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ചാപ്പാറ 66 kV സബ്സ്റ്റേഷൻ 110 kV ആയി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ 3 ഏപ്രിൽ മുതൽ കൊടുങ്ങല്ലൂർ, പറവൂർ, പൊയ്യ, കോണത്തുകുന്ന്, മതിലകം, അഴീക്കോട്, എടവലിങ്ങ ഫീഡറുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇതോടെ ഈ പ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ ഏതാനും മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ലഭിച്ചിരുന്നത്.
ഇതേ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് സ്ഥലം MLA നഗരസഭാ ചെയർമാനും ഉന്നതതല യോഗം വിളിച്ചത്. പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ KCB ട്രാൻസ്മിഷൻ ഡയറക്ടർ കുമാറിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോബി ജോർജിന്റെയും നേതൃത്വത്തിലുള്ള KCB ഉദ്യോഗസ്ഥ സംഘം വൈദ്യുതി നിയന്ത്രണത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമം നടത്തിയതോടെ നഗരസഭാ ചെയർമാനും CPM ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരനും യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഈ നിമിഷം മുതൽ നിർത്തിവെക്കണമെന്നും ബദൽ സംവിധാനം ഉറപ്പുവരുത്തി മാത്രമേ ശേഷി വർദ്ധിപ്പിക്കൽ ജോലി നടത്തേണ്ടതുള്ളൂ എന്നും ഇവർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മാത്രമല്ല വൈദ്യുതി തടസ്സപ്പെടുമ്പോൾ ഓഫീസിലെ ടെലിഫോൺ മാറ്റിവെക്കുന്ന നടപടിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. BR സുനിൽകുമാർ MLA KCB നടപടികൾക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. എല്ലാ ഭാഗത്തുനിന്നും വിമർശനങ്ങൾ ഉയർന്നതോടെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് KCB ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായ നടപടികളിൽ വീഴ്ച സംഭവിച്ചതായി ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയായിരുന്നു. വൈദ്യുതി വിതരണം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലും MLA ചെയർമാനുമായും ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്നും ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ട്രാൻസ്മിഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാധ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിത തുടങ്ങി KCB 15 ഉദ്യോഗസ്ഥരും യൂസഫ് പടിയത്ത്, ഡിൽഷൻ കൊട്ടേക്കാട്, PP സുഭാഷ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികത്തോടനുബന്ധിച്ച് പാഠപുസ്തകങ്ങളുടെയും കൈത്തറി യൂണിഫോമിന്റെയും ജില്ലാതല സൗജന്യ വിതരണ ഉദ്ഘാടനം മേയർ അജിത ജയരാജൻ നിർവഹിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ NR മല്ലിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതിദത്തമായ വസ്ത്രസങ്കല്പത്തെ പുതുതലമുറയുടെ ജീവിതത്തിൽ പകർത്താനും അവരിൽ ദേശീയ ബോധം വളർത്തുന്നതിനും പരമ്പരാഗത കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നതിനുമായാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ലീഡർ K.കരുണാകരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് KPCC വിചാർ വിഭാഗിന്റെ നേതൃത്വത്തിൽ കരുണാസാഗരം എന്ന പേരിൽ ഡോക്യുമെന്ററി നിർമ്മിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K.കരുണാകരന്റെ ഭരണരീതിയും നേട്ടങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഡോക്യുമെന്ററി 38 കേന്ദ്രങ്ങളിൽ വെച്ചാണ് ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലീഡറുടെ സമഗ്ര സംഭാവനകളെ ഉൾപ്പെടുത്തി സ്മരണിക പ്രസിദ്ധീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വിചാർ വിഭാഗ് ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി, സ്മരണിക ചീഫ് എഡിറ്റർ ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ, കൺവീനർ രാജ പട്ടത്ത്, ആൻഡോ കുണ്ടുകുളം, വിജയ് ആന്റണി എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി. സ്വർണമെന്ന ഗ്രാമിന് 2,880 രൂപയായിരുന്നു നിരക്ക്. പവന് 20,340 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC പരീക്ഷാഫലം, തീരദേശത്തെ സ്കൂളുകൾക്ക് മികച്ച വിജയം. 100 നിറവിൽ കൊടുങ്ങല്ലൂർ. മേഖലയിലെ 6 വിദ്യാലയങ്ങൾക്ക് 100% വിജയം. ശക്തമായ കാറ്റിലും മഴയിലും മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ ചുവർ ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.